Audio Jungle. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്താണ് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് എന്നതാണ്. അപ്പോൾ നമുക്കറിയാം, ഇൻ്റർനെറ്റ് ഇല്ലാത്ത ഒരു ദിവസം പോലും നമുക്കിന്ന് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മുടെ നാട്ടിൽ 3G 4G ഉണ്ടെങ്കിലും അതിനൊന്നും അതിൻ്റേതായ ഒരു സ്പീഡ് കിട്ടാറുമില്ല. ഇത് തന്നെയാണ് പല സ്ഥലങ്ങളിലെയും അവസ്ഥ. വേഗമേറിയതും തടസ്സമില്ലാത്തതുമായ ഇൻ്റർനെറ്റ് സേവനങ്ങൾ ലോകമെമ്പാടും എത്തിക്കുക എന്നതിൻ്റെ ഭാഗമായി SpaceX എന്ന അമേരിക്കൻ കമ്പനിയുടെ ഫൗണ്ടറായ ഇലവൻ മാസ്കും സ്റ്റാർലിങ്ക് ടെലികമ്മ്യൂണിക്കേഷനും ഒത്തുചേർന്ന് 12,000 സാറ്റലൈറ്റുകൾ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിക്കുകയും അവ ഒരു ക്ലസ്റ്ററായി രൂപപ്പെട്ട് വേഗതയേറിയതും തടസ്സമില്ലാത്തതുമായ ഇൻ്റർനെറ്റ് സേവനങ്ങൾ ലോകമെമ്പാടും എത്തിക്കുക എന്നതാണ് ഈ പദ്ധതി. 2027 ഈ പദ്ധതി പൂർണ്ണമാവും എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമ്മൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് ലോകമെമ്പാടും സേവനങ്ങൾ നൽകുന്നത് കടലിനടിയിലൂടെയുള്ള നെറ്റ്വർക്ക് ശൃംഖല വഴിയാണ്. ഇവിടെ നേരെ മറിച്ച് സാറ്റലൈറ്റ് ശൃംഖല ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ അവരുടെ സർവീസുകൾ ലഭ്യമാക്കുന്നു. SpaceX എന്ന കമ്പനി Falcon 9 എന്ന റോക്കറ്റ് ഉപയോഗിച്ച് ഇതിനകം തന്നെ വിജയകരമായി അവരുടെ പല റോക്കറ്റുകളും ഭൂമിയുടെ ഭ്രമണപഥത്തിൽ എത്തിച്ചു കഴിഞ്ഞിരുന്നു. 13,600 kg ഭാരം വഹിച്ചാണ് റോക്കറ്റ് നിക്ഷേപണം നടത്തിയത്. ഭൂമിയിൽ നിന്നും 440 km അകലെയാണ് ഈ സാറ്റലൈറ്റുകൾ നിക്ഷേപിക്കപ്പെടുന്നത്. നിലവിൽ ഓസ്ട്രേലിയയുടെയും അന്റാർട്ടിക്കയുടെയും മുകളിലാണ് സാറ്റലൈറ്റുകൾ നിക്ഷേപിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പദ്ധതിയുടെ ഭാഗമായി 2027 12,000 സാറ്റലൈറ്റുകൾ ഭൂമിയുടെ ചുറ്റും വരം വെച്ച് വേഗതയേറിയതും തടസ്സമില്ലാത്തതുമായ ഇൻ്റർനെറ്റ് സേവനം ഉറപ്പുവരുത്തും. ഈ സാറ്റലൈറ്റുകളെല്ലാം സോളാർ പാനൽ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കപ്പെടുന്നത്. കാലാവധി കഴിയുമ്പോൾ സ്വയം തകരാനുള്ള കഴിവും ഇവയ്ക്കുണ്ട്. ഈ പദ്ധതി പൂർത്തിയാകുമ്പോൾ പ്ലെയിനിലും ഷിപ്പിലും വരെ തടസ്സമില്ലാത്ത ഇൻ്റർനെറ്റ് സേവനങ്ങൾ ലഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ ഇൻ്റർനെറ്റ് സേവനങ്ങളുടെ സ്പീഡ് ക്രമാതീതമായി വർദ്ധിക്കുകയും കൂടുതൽ IoT ഡിവൈസുകൾ നമുക്ക് തടസ്സമില്ലാത്ത സേവനങ്ങൾ നൽകുകയും ചെയ്യും. വേഗതയേറിയതും തടസ്സമില്ലാത്തതുമായ സേവനങ്ങൾ ലഭിക്കും എന്നത് തന്നെയാണ് ഇതിൻ്റെ വളരെ വലിയ ഒരു അഡ്വാൻറ്റേജ്. അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻറ്റ് ചെയ്യുക.